ഭൂഖണ്ഡത്തിൽ ഈ മേളയെല്ലാം മറ്റൊന്നില്ല. ഈ മേളപ്പറമ്പിൽ ജാതിയില്ല, മതമില്ല, ഭാഷയുടെയും ദേശത്തിന്റെയും വർണ്ണത്തിന്റെയും അതിരുകളുമില്ല. എല്ലാ അതിരുകളെയും മറികടക്കുന്ന കലയുടെ മഹാസംഗമ ഭൂമിയാണിത്. മത്സരത്തിന്റെ വീറും വാശിയും ഇവിടെ ആവോളമുണ്ട്. അതിനപ്പുറം കണ്ട ചില ജീവിത ചിത്രങ്ങളാണ് ഇക്കുറി കാലിഡോസ്കോപ്പിൽ. ജീവിതത്തിന്റെ നിറവും മണവും അനുഭവിപ്പിക്കുന്ന അത്തരം ജീവിത ചിത്രങ്ങളിലേക്ക് കാലിഡോസ്കോപ്പിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വൈകല്യങ്ങളെ അതിജീവിച്ച് കലോത്സവ നഗരിയിലെത്തിയ കൺമണി മേളയിലെ നോവുകാഴ്ചയായി. കലോത്സവ നഗരിയിലെ ആൾക്കൂട്ടത്തിനിടയിലും ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം കൺമണിയായിരുന്നു. അപ്പോൾ കാണാം ആ അതിജീവനത്തിന്റെ കഥ. വൈകല്യങ്ങളെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയം നേടിയവരുടെ കഥകൾ ഒത്തിരിയുണ്ട്. എന്നാൽ വ്യത്യസ്തമാണ് ആലപ്പുഴയിൽ നിന്നെത്തിയ കുരുന്നു പ്രതിഭ കൺമണിയുടെ കഥ. വൈകല്യങ്ങളോടെ ജനിച്ച കൺമണിക്ക് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു 55-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. എന്നാൽ അമ്മ രേഖ നൽകുന്ന പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതെന്ന് കൺമണി പറയുന്നു. അമ്മയാണ് എന്നെ ഈ മത്സരത്തിന് പ്രേരിപ്പിക്കുന്നത്. അമ്മയുടെ ഒരു കഴിവുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത ഗാനാലാപന മത്സരത്തിൽ 3-ാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ കൺമണിയായിരുന്നു വേദിയിലെയും സദസ്സിലെയും ശ്രദ്ധാകേന്ദ്രം. മകളെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് അമ്മ രേഖ കോഴിക്കോട് കലോത്സവ നഗരിയിൽ എത്തിയത്. ജനനിബിഡമായ കലോത്സവ നഗരിയിലൂടെ കൺമണിയുമൊത്തുള്ള യാത്ര ഏറെ പ്രയാസകരമായിരുന്നു. എന്നാൽ അമ്മയുടെ കൈത്താങ്ങും കലയോടുള്ള പ്രണയവും ആ ക്ലേശങ്ങളെല്ലാം ഇല്ലാതാക്കി. തന്റെ എല്ലാ പ്രയാസങ്ങളും മറികടന്ന് ജീവിക്കാൻ ഈ കൊച്ചുമിടുക്കി പഠിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ അവളെ മകയിലുണ്ടെന്നുള്ള ആ ഒരു പ്രയാസം എനിക്ക് അറിയാൻ പറ്റുന്നേ ഇല്ല. കാരണം അവളെല്ലാത്തിലും സ്വയം പര്യാപ്ത പോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വൈകല്യത്തിന്റെ ഇത് പറയാൻ പറ്റുന്നില്ല. അമ്മയുടെ കൺമണി സ്കൂളിലെയും നാട്ടിലെയും താരമാണ്. ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം VVHSSൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ മിന്നും താരം ചിത്രരചനയിലും കീബോർഡിലും മിടുക്കിയാണ്. ആലപ്പുഴ ജില്ലയിലെ 600 മംഗലത്തെ അഷ്ടപതി വീട്ടിൽ അമ്മയ്ക്കും സഹോദരനുമൊപ്പമാണ് കൺമണി കഴിയുന്നത്. അനുജൻ മണികണ്ഠൻ തന്നെയാണ് കൺമണിയുടെ ഉറ്റമിത്രം. അച്ഛൻ ശശികുമാർ വിദേശത്ത് ജോലി ചെയ്യുന്നതിനാൽ അമ്മ രേഖ തന്നെയാണ് മക്കൾക്ക് താങ്ങും തണലും. കലോത്സവ നഗരിയിലെ കലാപ്രകടനങ്ങൾ മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ കച്ചേരികൾ സംഘടിപ്പിക്കാറുണ്ട് ഈ പ്രതിഭ. വീണാചന്ദ്രൻ, വർക്കല ജയറാം എന്നിവരുടെ കീഴിലാണ് കൺമണി സംഗീതം അഭ്യസിക്കുന്നത്. ഒരു സംഗീതാധ്യാപിക ആവുക എന്നതാണ് കൺമണിയുടെ ഏറ്റവും വലിയ സ്വപ്നം. കലയെ സ്നേഹിക്കുന്ന ഈ കലാകാരി സംഗീതത്തെ അത്രമാത്രം പ്രണയിക്കുന്നു. ഇത്രനാൾ UP ആയിരുന്നോണ്ട് ജില്ല വരെ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ഹൈസ്കൂൾ ആയപ്പോൾ സ്റ്റേറ്റിൽ വരാൻ കഴിഞ്ഞു. അന്നേരം ഗാനലാബിന് ഈ തവണ സ്റ്റേറ്റിൽ എനിക്ക് 3rd A grade ഉണ്ട്. അതിൽ സന്തോഷമുണ്ട്. ശരീരത്തോട് വിധി കരുണ കാണിച്ചില്ലെങ്കിലും തന്റെ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് വിധിയെ തോൽപ്പിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കൗമാരകലയുടെ കലോത്സവ വേദിയിൽ അതിജീവനത്തിന്റെ പാഠമായി മാറുകയാണ് ഈ കൺമണി. Thank you.
പ്രായത്തിൽ തന്നെ ചടുലമായ അഭിനയ ഭാവങ്ങളുമായാണ് നിഹാരിക കലോത്സവവേദിയിലെത്തിയത്. പ്രായത്തെ വെല്ലുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച നിഹാരിക ഒരു സിനിമാ താരം കൂടിയാണ്. എന്തായാലും കാലിഡോസ്കോപ്പിൽ അടുത്തതായി പറയാൻ പോകുന്നത് നിഹാരിക എന്ന കൊച്ചു സുന്ദരിക്കുട്ടിയുടെ വിശേഷമാണ്. അപ്പോ കാണാം. ഇത് നിഹാരിക. അവിഭക്ത ഇന്ത്യയിലെ മലാലയെ അവതരിപ്പിച്ച് കേരളത്തിന്റെ കൈയ്യടി നേടിയ കൊച്ചുമിടുക്കി. ജില്ലാ കലോത്സവങ്ങളിൽ മികച്ച നടിയായും നർത്തകിയായും മാറ്റുരച്ച നിഹാരിക മൂന്നിനങ്ങളിലായാണ് സംസ്ഥാന കലോത്സവത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. കലയുടെ സമസ്ത ഭാവങ്ങളും ഇവൾക്ക് വഴങ്ങും. കലാകുടുംബത്തിൽ ജനനം. 4 ദേശീയ പുരസ്കാരങ്ങൾ നേടിയ നാടക പ്രവർത്തകൻ ടി ടി മേനോനാണ് നിഹാരികയുടെ അച്ഛൻ. അച്ഛൻ 4 തവണ നാഷണൽ നാടകത്തില് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ട്രൂപ്പ് ഉണ്ട്, മാഹി നാടകപ്പുര. ചെറുപ്പം തൊട്ടേ നാടകം കാണാനൊക്കെ ഞാനും പോകും. അങ്ങനെ കണ്ടുകൊണ്ട് എനിക്ക് ഒരു എന്താ പറയാ അഭിനയിക്കണ മോഹം തോന്നി. 2 ക്ലാസ് ഓടിച്ചാണ് നാടകത്തെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അമ്മ പാട്ട് പാടൊക്കെ ചെയ്യും. സംസ്ഥാന തലത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. രണ്ടും കൂടിയും കിട്ടുകയാണെന്ന് അറിയാം. ബിഗ് ഫാദർ, താന്തോന്നി, ലിവിംഗ് ടുഗദർ, ഒരു വടക്കൻ സെൽഫി തുടങ്ങി ഒട്ടേറെ സിനിമകളിലും നിരവധി ഷോർട്ട് ഫിലിമുകളിലും നിഹാരിക അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം തന്നെയാണ് തന്റെ തട്ടകമെന്ന് നങ്ങ്യാർകുത്ത് വേദിയിലെത്തിയ നിഹാരിക പറഞ്ഞു. നിവിൻ പോളി, അജു വർഗീസും ഉള്ള സിനിമയാണ്. മലർവാടി തട്ടത്തിൻ മരത്തിന്റെ എല്ലാം ടീം തന്നെയാണ് ഇത് എടുക്കുന്നത്. ചൊക്ലി രാമവിലാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിഹാരിക. കലോത്സവ വേദികൾ നിരവധി താരങ്ങളെയാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ചെറുപ്രായത്തിൽ തന്നെ ചടുലമായ അഭിനയ മുഹൂർത്തത്തിലൂടെ മികച്ച പക്വത കൈവന്ന ഈ കൊച്ചുമിടുക്കി വരും കാലത്ത് വെള്ളിത്തിരയിലും താരമാകട്ടെ. ഇനി കലോത്സവ നഗരിയിലെ കുറച്ച് വേറിട്ട കാഴ്ചകളിലേക്ക്. ഇപ്പോ നമ്മോടൊപ്പം MKNM HSS കുമാരമംഗലം സ്കൂളിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ ഉണ്ട്. അവര് അറവനമുട്ടിൽ പങ്കെടുത്ത് ഇപ്പം ഫ്രീ ടൈമിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് ബീച്ച് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരോടത്ത് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം, കലോത്സവത്തിന്റെ വിശേഷങ്ങളും മറ്റും. അപ്പം എല്ലാവർക്കും ഹായ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ കോമ്പറ്റീഷൻ? അറുപത്തെട്ട് മത്സരം എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലയിൽ നിന്നും ടീമുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലോണം പാട്ട് പാടുകയും അറവൻകുട്ടിന്റെ ഒരു ശൈലി തന്നെ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുടെ പേരെന്താ? എന്റെ പേര് വിനു. വിനു, അപ്പം വിനു നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. പഠിക്കണം, എല്ലാരും കൂടെ പാടണം കേട്ടോ. ഓക്കെ, റെഡി. മന്ദാര ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ ോ വനം പാടിരുവരുണ്ടോ ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. നന്നായിട്ട്. അപ്പം എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായി വരാം. അറവനോട്ടും പാട്ടൊക്കെ ആയിട്ട് തകർത്ത് അങ്ങനെ 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 പോവാം. ഓക്കെ.
ഓൾ ദി ബെസ്റ്റ്. എപ്പോഴെങ്കിലും കോഴിക്കോട് ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഐസുറുതിയതും ഈ പൈനാപ്പിളിൽ അച്ചാറാക്കിയതും കഴിക്കാൻ മറക്കരുത്. എന്തായാലും ഞാൻ പൈനാപ്പിൾ കഴിക്കുമ്പോഴത്തേക്കും ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.